എ ഡി എമ്മിന്റെ ജീവത്യാഗത്തിൽ ചരട് വലിച്ചത് സി പി എം കേന്ദ്രങ്ങൾ തന്നെയാണെന്ന വ്യക്തമായ സൂചന ഞെട്ടിക്കുന്നതാണ്. സി പി എം സി പി തമ്മിലുള്ള കണ്ണൂരിലെ തർക്കങ്ങളും ഇതിന് കാരണമായി എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഒളിവിൽ പോയ ദിവ്യയുടെ ചിത്രം ഇപ്പോഴിതാ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ ഒട്ടിച്ചിരിക്കുന്നു. സ്റ്റേഷനിലെ കാണാതായവരുടെ ഫോട്ടോയ്ക്കൊപ്പമല്ല, മറിച്ച് സ്റ്റേഷന് മുന്നിലെ മതിലിലാണ് ഒട്ടിച്ചത്. അതും ഒരാഴ്ച കഴിഞ്ഞിട്ടും ഒളിവിൽ കഴിയുന്ന ദിവ്യയെ ചോദ്യം ചെയ്യാൻ പോലീസോ അധികൃതരോ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദിവ്യയെ കാണുവാനില്ല എന്ന പോസ്റ്റർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒട്ടിച്ചത്. പോലീസ് അന്വേഷണത്തിൽ മാത്രമല്ല, റവന്യൂ വകുപ്പ് അന്വേഷണത്തിലും ദിവ്യയുടെ മൊഴി എടുത്തിട്ടില്ല. ദിവ്യ സാവകാശം തേടി എന്നായിരുന്നു വിശദീകരണം. കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിക്കുന്ന പരാതി തയ്യാറാക്കിയത് അദ്ദേഹത്തിൻ്റെ മരണശേഷമെന്ന് പോലീസ് അന്വേഷണത്തിൽ ഇതാ വ്യക്തമാകുന്നു. പരാതി തയ്യാറാക്കിയതും ഒപ്പിട്ടതും കൈക്കൂലി നൽകി എന്ന് വെളിപ്പെടുത്തിയ ടി വി പ്രശാന്തനുമല്ല ഇതാണ് അന്വേഷണ സംഘത്തെ വീണ്ടും ഞെട്ടിച്ചത്. മരണവാർത്ത പുറത്തു വന്ന ഉടനെ തിരുവനന്തപുരത്തെ സി പി എമ്മിൻ്റെ ഒരു ഉന്നത കേന്ദ്രത്തിലാണ് പരാതി തയ്യാറാക്കിയത്. ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു സി പി എം നേതാവാണ് ഈ പരാതി എഴുതിയുണ്ടാക്കിയത്. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നത സ്ഥാനം വഹിക്കുന്ന ഉദ്യോഗസ്ഥന് കൈമാറുകയും ചെയ്തു. പാർട്ടിയിൽ ഔദ്യോഗിക ചുമതലയുള്ള ഒരാളാണ് പരാതി തയ്യാറാക്കിയതും പ്രശാന്തിൻ്റെ പേരെഴുതി ഒപ്പിട്ടതുമെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഈ വിവരങ്ങളെല്ലാം ഇത് സംബന്ധിച്ച അന്വേഷിക്കുന്ന പോലീസിന് ലഭിച്ചിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയപരമായി എന്ത് പ്രതികരണം ഉണ്ടെന്ന് ഭയന്ന് പോലീസ് അത് വെളിപ്പെടുത്തുന്നില്ല. ഇതോടെ പി പി ദിവ്യയ്ക്കെതിരായ അന്വേഷണത്തിൽ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടാകില്ലെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് തുടക്കത്തിലെ തന്നെ പാളി എന്ന് വ്യക്തം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതം തന്നെ ആ വ്യാജ പരാതി കൈകാര്യം ചെയ്യുമ്പോൾ പിന്നെ അന്വേഷണത്തിൻ്റെ പിന്നോട്ടുള്ള അവസ്ഥ എന്താകുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. നവീൻ ബാബുവിൻ്റെ പത്തനംതിട്ടയിലേക്കുള്ള സ്ഥലമാറ്റം കയ്യിൽ കിട്ടി 10 ദിവസം വൈകിപ്പിച്ചതിന് എന്താണ് കാരണമെന്ന് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ വിജയനും വിശദീകരണമൊന്നുമില്ല. ജില്ലാ കളക്ടറാണ് തന്നെ ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചതെന്ന് ദിവ്യ തൻ്റെ മുൻകൂർ ജാമ്യഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എ ഡി എം നവീൻ ബാബുവിനെതിരെ കടുത്ത അധിക്ഷേപം ചൊരിയാൻ പി പി ദിവ്യയെ പ്രകോപിപ്പിച്ചതിന് പിന്നിൽ പെട്രോൾ പമ്പ് വിഷയത്തിലെ സി പി ഐ ഇടപെടലും കാരണമായി എന്ന സൂചനകളും ഇപ്പോൾ പുറത്തുവരുന്നു. സി പി ഐ നേതാക്കളുടെ ഇടപെടലിനെ തുടർന്നാണ് എൻ ഒ സി കിട്ടിയതെന്നും ഇതിനെക്കുറിച്ച് പണം ചെലവിടേണ്ടി വന്നുമെന്നാണ് പ്രശാന്തൻ പി പി ദിവ്യയെ അറിയിച്ചത്. ഇതേ മൊഴി പ്രശാന്തൻ വിജിലൻസിനും ലാൻഡ് റവന്യൂ ജോയിൻ കമ്മീഷണർക്കും നൽകിയിട്ടുണ്ട്. നവീൻ ബാബുവിന് പത്തനംതിട്ടയിലേക്ക് സ്ഥലമാറ്റം ശരിയാക്കുന്നതിലും സി പി എം എതിർത്തു നിന്നപ്പോൾ സഹായത്തിനെത്തിയത് സി പി ഐ നിന്നും സൂചനയുണ്ട്. ചെങ്ങളായിൽ പെട്രോൾ പമ്പ് തുടങ്ങുന്നതിനുള്ള നിരാക്ഷേപ പത്രം നൽകുന്നതിന് നവീൻ ബാബു 100,000 രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയും 98,500 രൂപ നൽകുകയും ചെയ്തെന്നാണ് പ്രശാന്തിൻ്റെ ആരോപണം. പക്ഷേ അത് വ്യാജമെന്ന് വീണ്ടും തെളിയുന്നു. പമ്പ് തുടങ്ങാനായി പാട്ടത്തിനടുത്ത ഭൂമി സംബന്ധിച്ച കരാറിലുള്ള പേരും ഒപ്പും പരാതിയിലുള്ളതിൽ നിന്നും വ്യത്യസ്തമാണ്. പാർട്ടി കേന്ദ്രത്തിൽ തയ്യാറാക്കിയ പരാതിയെക്കുറിച്ച് അന്വേഷിച്ചത് സർക്കാരിനെയും സി പി എമ്മിനെയും ഇനിയും അങ്ങോട്ട് ബുദ്ധിമുട്ടാക്കും. അതുകൊണ്ട് തന്നെയാണ് പരാതിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഒത്തുതീർക്കാൻ പോലീസ് നീക്കം ആരംഭിച്ചതും. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി എത്തിയെങ്കിലും എല്ലാം ഓൺലൈൻ ആയതിനാൽ രജിസ്ട്രേഷൻ തീയതിയിൽ ക്രമക്കേട് കാട്ടാൻ ഒരിക്കലും സാധിക്കില്ല. ഇതിലൂടെയാണ് വ്യാജ പരാതി വെച്ചുള്ള പദ്ധതികളെല്ലാം പൊളിഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതന് ലഭിച്ച പരാതി ഔദ്യോഗികമാക്കാൻ കഴിയാതിരുന്നതാണ് വീണ്ടും കാര്യങ്ങൾ കുഴപ്പത്തിലാക്കിയത്. മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിലേക്ക് ഓൺലൈനായി ലഭിക്കുന്ന പരാതികൾ രജിസ്റ്റർ ചെയ്യപ്പെടും. ഓഫീസിലേക്ക് നേരിട്ട് ലഭിക്കുന്ന പരാതികളും ഈ സെല്ലിലേക്ക് കൈമാറി രജിസ്റ്റർ ചെയ്യും. മുൻ തീയതിയിൽ രജിസ്ട്രേഷൻ സാധ്യമല്ല എന്നതാണ് പ്രശാന്തിൻ്റെ പേരിൽ തയ്യാറാക്കിയ പരാതി സെല്ലിന് കൈമാറാൻ കഴിയാത്തതും. പരാതി നൽകിയാൽ ലഭിക്കുന്ന ഡോക്കറ്റ് നമ്പറും എസ് എം എസ് സന്ദേശവും പ്രശാന്തിന് ലഭിച്ചിട്ടുമില്ല. ഇതോടെയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യയ്ക്ക് സുരക്ഷാ കവചമൊരുക്കാനായി തയ്യാറാക്കിയ പരാതിയെക്കുറിച്ച് പിന്നീട് അനക്കമൊന്നുമില്ലാതെ പോയത്. ദിവ്യയുടെ അഴിമതി വിരുദ്ധ ആഹ്വാനത്തിന് ബലം കിട്ടാനാണ് ഇങ്ങനൊരു പരാതി പാർട്ടി ഇടപെട്ട് ഉണ്ടാക്കി കൊടുത്തത് എന്ന ആക്ഷേപം ഇപ്പോൾ ശക്തമായി ഉയരുന്നു. എന്നിട്ടും പരാതിയുടെ ഉറവിടവും അത് നൽകിയ വഴിയും സംബന്ധിച്ച് നിജസ്ഥിതി വിശദീകരിക്കാൻ പാർട്ടിയോ മുഖ്യമന്ത്രി ഓഫീസോ ശ്രമിച്ചിട്ടില്ല. ഇതൊക്കെ വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രി ഇടതുമുന്നണിയിൽ നൽകിയ വാക്കും പഴയ ചാക്കും ഒന്നു തന്നെ എന്നാണ്.